ഫ്രണ്ട്സ്, കെ ടി ജിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കെ ടി ജി എന്താണ് നാം പലരും ചിന്തിക്കുന്നത്? കൃഷിത്തോട്ടം ഗ്രൂപ്പ് അഥവാ വിഷരഹിത പച്ചക്കറിക്കായി ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ. ഇന്നലെ വരെ അത് മാത്രമായിരുന്നു കെ ടി ജി എങ്കിൽ ഇന്നു മുതൽ കെ ടി ജിയുടെ അംഗങ്ങൾക്ക് പുറമെ ലോകമെമ്പാടുമുള്ള മലയാളികളിലേക്ക് കെ ടി ജിയുടെ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ എത്തുകയാണ്. ഇനി എന്തുകൊണ്ടാണ് കെ ടി ജിക്ക് ഒരു യൂട്യൂബ് ചാനൽ എന്ന് നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? എന്നാൽ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ജൈവകൃഷിയെക്കുറിച്ചുള്ള അറിവുകൾ പകർന്നു നൽകുവാനും 100,000+ വരുന്ന കെ ടി ജി അംഗങ്ങൾക്ക് ഗ്രൂപ്പിലിടുന്ന ഓരോ പോസ്റ്റുകളെക്കുറിച്ചുള്ള അറിവുകളും വീഡിയോ രൂപത്തിൽ എത്തിക്കുവാനും കൂടി വേണ്ടിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. കൃഷിത്തോട്ടം ഗ്രൂപ്പ് ഒരു അഗ്രികൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റ് കൂടിയാണ്. ഇനി കെ ടി ജിയെ കുറിച്ചൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ. 2015 കെ ടി ജിയുടെ മുഖ്യ അഡ്മിൻ പാനൽ അംഗമായ ലിജോ ജോസഫിന്റെ നേതൃത്വത്തിലാണ് കെ ടി ജി ഉടലെടുത്തത്. 2017 നവംബർ ആയപ്പോഴേക്കും ഇത് അഗ്രികൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് രജിസ്റ്റർ ചെയ്തു. അഡ്മിൻ പാനൽ അംഗമായ തൃശൂർ സ്വദേശി റിജോഷ് മരോക്കിയാണ് ട്രസ്റ്റിന്റെ ചെയർമാൻ. അഡ്മിൻ സ്മിത ദീപു, രീജ സതീഷ്, ലിജോ ജോസഫ്, സൽവ ഹസ്കർ, മുകേഷ്, ലളിത വിജയൻ, ടീന ടൈറ്റസ്, ഉദയപ്രകാശൻ, റിജോഷ് മരോക്കി ജോസ്, ജോൺസൺ ചെറിയാൻ. ഇനി കെ ടി ജിയുടെ സവിശേഷതകളിലേക്ക് കടക്കാം. കെ ടി ജി ആക്ടിന്റെ മാത്രം പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജൈവ കൃഷിയുടെ ലൈബ്രറിയായ ഫയൽ സെക്ഷൻ, ഞൊടിയിടയിൽ സംശയ നിവാരണം, പുതുപുത്തൻ കൃഷി അറിവുകൾ, മാലിന്യ സംസ്കരണവും ജൈവ വള നിർമ്മാണവും, പിന്നെ കെ ടി ജിക്ക് മാത്രം അവകാശപ്പെടാവുന്ന കൃഷി മത്സരങ്ങളും, ഏറ്റവും വലിയ പ്രത്യേകതയായി എടുത്തു പറയാവുന്നത് കെ ടി ജിയുടെ വിത്ത് ബാങ്കുകളെ കുറിച്ചാണ്, കെ ടി ജി മീറ്റുകളെ കുറിച്ചും. പ്രളയം വിഴുങ്ങിയ കേരളത്തിന് കെ ടി ജി നൽകിയ കൈത്താങ് ചെറുതായിരുന്നില്ല. ഗ്രൂപ്പിലുള്ള വോളണ്ടിയർമാരുടെ സഹകരണത്തോടെ സർക്കാർ കൃഷിവകുപ്പുമായി സഹകരിച്ച് പുതിയ പദ്ധതികൾ പ്രാവർത്തികമാക്കുവാനാണ് ഗ്രൂപ്പിന്റെ എളിയ ശ്രമം. ഇതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ ഉദാഹരണ സഹിതം വരും വീഡിയോകളിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതുമാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുക. ഈ നന്മ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. ഇറ്റ്സ് മീ സൈനിങ് ഓഫ്, ഷംല കിഷോർക്കാൻ. കെ ടി ജിക്കൊപ്പം, കേരളത്തോടൊപ്പം, കർഷകരോടൊപ്പം ഞാനും.